ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനുമാണ്. ഇതൊരു സിംഗിൾ ഫേസ് മോട്ടറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു സിംഗിൾ ഫേസ് മോട്ടറിൻ്റെ ക്ലാസ്സിഫിക്കേഷൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ക്ലാസ്സിഫിക്കേഷനാണ് ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു മോട്ടറിന് പ്രധാനമായിട്ട് രണ്ട് പാർട്സാണ് ഉള്ളത്. ഒന്ന് സ്റ്റേറ്ററും രണ്ടാമത്തേത് റോട്ടറും. ഇതിൽ റോട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേജ് ടൈപ്പ് റോട്ടറാണ്. അതുപോലെ തന്നെ സ്റ്റേറ്ററില്ലാത്തുള്ള വൈൻഡിങ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതിനെ നമ്മൾ മെയിൻ വൈൻഡിങ് എന്നും രണ്ടാമത്തേതിന് ഓക്സിലറി വൈൻഡിങ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് സപ്ലൈയിലേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ത്രൂ ആയിരിക്കും കണക്റ്റ് ആവുന്നത്. ഈ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മോട്ടർ റൺ ചെയ്ത് ഒരു 70-80% സ്പീഡായതിനു ശേഷം ഈ ഒരു ഓക്സിലറി വൈൻഡിങ്ങിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളതാണ് സെൻട്രിഫ്യൂഗൽ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ ഈ ഓക്സിലറി വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് നമ്മളൊരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്റർ ഇല്ലാത്ത സമയത്ത് ഇതൊരു സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറായിട്ടായിക്കോളൂ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് ഫേസ് മോട്ടറിൻ്റെ വർക്കിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതിൻ്റെ ആ ഒരു ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. സോ നമുക്ക് തിരിച്ച് നമ്മുടെ മോട്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആയിക്കോളൂ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം ഇതൊരു ഷോർട്ട് ടൈം ഡ്യൂട്ടി കപ്പാസിറ്ററാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് കപ്പാസിറ്ററിനെയും ഓക്സിലറി വൈൻഡിങ്ങിനെയും അല്ലെങ്കിലുള്ള സപ്ലൈ ഒരു കുറച്ച് സമയത്തിന് ശേഷം കട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രം ആയിക്കോളൂ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ഷോർട്ട് ടൈം ഡ്യൂട്ടി കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ രണ്ട് ടൈപ്പിലുള്ള വൈൻഡിങ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഓക്സിലറി വൈൻഡിങ് ആണ്. ഓക്സിലറി വൈൻഡിങ്ങിനെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കുള്ളൂ, റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ. അതുപോലെ മെയിൻ വൈൻഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മെയിൻ വൈൻഡിങ്ങിനാണ് നമ്മൾ റണ്ണിങ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു മെയിൻ വൈൻഡിങ്ങിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കുള്ളൂ, റിയാക്റ്റൻസ് എന്ന് പറയുന്നത് കൂടുതലായിക്കോളും. അതായത് ഓക്സിലറി വൈൻഡിങ്ങിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രോപ്പർട്ടിയാണ് മെയിൻ വൈൻഡിങ്ങിനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു വൈൻഡിങ്ങിലേക്ക് ഒരു സപ്ലൈ, സിംഗിൾ ഫേസ് സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വൈൻഡിങ്ങിൽ കൂടിയും സപ്ലൈ പാസ് ചെയ്ത് പോകും. അതനുസരിച്ചിട്ട് രണ്ട് വൈൻഡിങ്ങിലും ഒരു ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് ഫ്ലെക്സ് ആയിരിക്കില്ല. കാരണം റൊട്ടേറ്റിംഗ് ഫ്ലെക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലെങ്കിൽ രണ്ട് ഫേസോ അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ മാത്രമായിക്കോളൂ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കില്ല ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ റൊട്ടേറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്ലിറ്റ് ഫേസ് അറേഞ്ച്മെൻറ്റും കപ്പാസിറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നത്. ജനറലി സ്പ്ലിറ്റ് ഫേസ് സ്പ്ലിറ്റ് ഫേസ് മാത്രം മതി ഇതിനെ റൊട്ടേറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ആ ഒരു സ്പ്ലിറ്റ് ഫേസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ടോർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു രണ്ട് വൈൻഡിങ് കൂടിയും കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഓക്സിലറി വൈൻഡിങ് കൂടി പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ലെസ് ലാഗിങ് ആയിരിക്കുള്ളൂ. ഓൾറെഡി ഇതൊരു ഇൻഡക്റ്റീവ് ലോഡ് ആയതുകൊണ്ട് രണ്ടിൽ കൂടിയും പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കുള്ളൂ. അതിൽ തന്നെ ലാഗിങ് ആംഗിൾ എന്ന് പറയുന്നത് ഓക്സിലറി വൈൻഡിങ്ങിൽ കുറവായിരിക്കുള്ളൂ, മെയിൻ വൈൻഡിങ്ങിൽ ആ ഒരു ലാഗിങ് ആംഗിൾ എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. ഈ ഒരു ലാഗിങ് ആംഗിൾ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ വേവ് ഫോം ഒന്ന് പരിശോധിക്കാം. ഒരു റെസിസ്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് ഫോം വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കുള്ളൂ. റെഡ് ലൈൻ എന്ന് പറയുന്നത് വോൾട്ടേജിനെയും ഗ്രീൻ ലൈൻ വെച്ചിട്ട് നമുക്ക് കറണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇതൊരു ഇൻഡക്റ്റീവ് ലോഡാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് എന്ന് പറയുന്നത് കുറച്ച് ലാഗിങ് ആയിരിക്കുള്ളൂ. അത് തന്നെ പ്യുവർ ഇൻഡക്റ്റീവ് ലോഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് എന്ന് പറയുന്നത് എക്സാക്ട്ലി 90° ലാഗിങ് ആയിരിക്കുള്ളൂ. ഇത്തരത്തിൽ ലാഗിങ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാഗിങ് കറണ്ടിൻ്റെ ലാഗിങ് ആംഗിൾ കുറച്ച് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ വീണ്ടും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാഗിങ് വീണ്ടും കുറച്ചും കൂടി കുറഞ്ഞ് ഓൾമോസ്റ്റ് ഒരു ഇൻഫേസ് കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ വെക്റ്റർ ഡയഗ്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോൾട്ടേജിനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് കറണ്ടിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് വൈൻഡിങ്ങിൻ്റെ വെക്ടർ ഫോമും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ അകത്തുള്ള ആംഗിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ചെറിയ ലാഗിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആംഗിളേ ഉള്ളൂ. റണ്ണിങ് വൈൻഡിങ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനി നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ലാഗിങ് ആംഗിൾ കുറയും എന്ന് നമ്മൾ പറഞ്ഞു. ഈ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിൻ്റെ അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ ലാഗിങ് ആംഗിൾ ആയിരിക്കുള്ളൂ കുറയുന്നത്. അതായത് ഈ ഒരു വെക്റ്റർ ഫോം ആയിരിക്കുള്ളൂ കുറച്ചും കൂടി താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തതിന് ശേഷമുള്ള വെക്റ്റർ ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാഗിങ് ആംഗിൾ വളരെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കറണ്ട് തമ്മിൽ ഇപ്പോൾ കൂടെ കൂടെ ആംഗിൾ ഉണ്ട്. ഓൾറെഡി ഒരു ആംഗിൾ ഉണ്ടായിരുന്നു. ആ ഒരു ആംഗിളിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലെക്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് നേച്ചർ കാണിക്കും. അപ്പോൾ ഇവിടെ ഈ ഉണ്ടാകുന്ന ആംഗിളിന് പ്രൊപ്പോർഷണലായിട്ടായിക്കോളൂ ആ ഒരു റൊട്ടേറ്റിംഗ് ഫ്ലെക്സിൻ്റെ ടോർക്ക് പ്രൊഡ്യൂസ് ആവുന്നത്.
അതും നമ്മൾ കഴിഞ്ഞ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ രണ്ട് കറണ്ടും തമ്മിൽ വരുന്ന ആംഗിൾ, അല്ലെങ്കിൽ രണ്ട് കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണോ ആ ഒരു ആംഗിളിന് പ്രൊപ്പോർഷണലായിട്ട് ആയിക്കോളും അവിടെ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ആംഗിൾ ഉണ്ട്. കാരണം സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ നമ്മൾ കുറച്ചും കൂടി ലീഡിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇവിടെ വന്ന ആംഗിൾ എന്ന് പറയുന്നത് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറുകൾക്ക്, അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറുകൾക്ക് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടറുകളെ സംബന്ധിച്ചിടത്തോളം ടോർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. സോ ആ ഒരു സ്റ്റാർട്ടിങ് ടോർക്കിൽ നമുക്ക് ഈ ഒരു മോട്ടർ റോട്ടർ റൺ ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ കറങ്ങാൻ തുടങ്ങും. അത്തരത്തിലാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറുകൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടാവുന്നത്. ഇനി സ്റ്റാർട്ടായിട്ട് ഒരു റണ്ണിങ് കണ്ടീഷനിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ഓക്സിലറി വൈൻഡിങ് കപ്പാസിറ്ററൊക്കെ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് വെച്ചിട്ട് ഡിസ്കണക്ട് ചെയ്യും. അതിനുശേഷം ഈ ഒരു ഓക്സിലറി വൈൻഡിങ് വെച്ചിട്ട് മാത്രമായിക്കോളും ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത്. സോ ഇത്തരത്തിലാണ് ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ മോട്ടറുകൾ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.